നമസ്കാരം. ഡൽഹി കലാപം, അതിലെ തെറ്റായ വാർത്തകൾ നൽകിയതിനൊക്കെ ചാനൽ വിലക്കും. മാധ്യമങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് മാധ്യമങ്ങൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളാകുന്നത്. മാധ്യമങ്ങളുടെ അജണ്ടകൾ, യഥാർത്ഥ അജണ്ടകൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഒരു യു എസ് മാധ്യമം നമ്മുടെ പയനിയർ എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ പ്രധാനപ്പെട്ട ലേഖകനെ വിളിച്ച് രാജ്യത്തിനെതിരായി മതം ചേർത്ത് വെച്ച്, ട്രംപിനെ ചേർത്ത് വെച്ച് ലേഖനമെഴുതിയാൽ പണം കൊടുക്കാം എന്നൊക്കെ ആവശ്യപ്പെട്ട വാർത്തകൾ ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഇതിപ്പോൾ റഷ്യൻ ടൈംസ് എന്ന് പറയുന്ന റഷ്യയിലെ ഏറ്റവും വലിയ മാധ്യമം, അതിൻ്റെ എഡിറ്റോറിയൽ ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. എന്താണെന്നല്ലേ, ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ മുഖം വികൃതമാക്കാനുള്ള പാശ്ചാത്യ മാധ്യമങ്ങളുടെ താൽപ്പര്യങ്ങളാണ് അവിടെ നടമാടിയത് എന്നാണ് റഷ്യൻ മാധ്യമ ഭീമനായ റഷ്യൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കാനുള്ള ചില പാശ്ചാത്യ മാധ്യമ ഭീമന്മാരുടെ വികൃതമായ ശ്രമമാണ് ഇവിടെ ഇന്ത്യയിൽ നടന്നത്. പൊടിപ്പും തൊങ്ങലും വെച്ച് ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ വംശീയമായി ചിത്രീകരിക്കാനുള്ള പാശ്ചാത്യ മാധ്യമങ്ങളുടെ വ്യഗ്രതയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് റഷ്യൻ ടൈംസ് എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം യാതൊരു തരത്തിലും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാധിക്കില്ല എന്ന് അടിവരയിട്ട് പത്രം ഉറപ്പിക്കുന്നു. ഇന്ത്യൻ സർക്കാർ നൽകുന്ന ഉറപ്പുകൾ എടുത്തു തന്നെ പത്രം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ലേഖനത്തിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ മൂന്ന് മുസ്ലിം മഹാഭൂരിപക്ഷ രാജ്യങ്ങളുടെ 6 ന്യൂനപക്ഷ മതസ്ഥർക്ക് പൗരത്വം ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കും എന്നുള്ളതല്ലാതെ അതിനകത്ത് ഇവിടെ താമസിക്കുന്ന, ഇവിടെ ജനിച്ചു വളർന്ന മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ള കാര്യം റഷ്യൻ ടൈംസ് ആവർത്തിക്കുന്നു. ഇന്ത്യൻ ഇടതുപക്ഷ പ്രവർത്തകരുടെയും ലേഖകരുടെയും ആരോപണങ്ങളെ കൂട്ടുപിടിച്ച് ഇന്ത്യയുടെ പ്രതിച്ഛായ മോശമാക്കാൻ അഹോരാത്രം പണിയെടുക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളെ എഡിറ്റോറിയൽ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നു. ജനാധിപത്യ രീതിയിലൂടെ പൂർവാധികം ഭൂരിപക്ഷം നേടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ തികച്ചും നിയമവിധേയമായ രീതിയിൽ നടത്തുന്ന നിയമനിർമ്മാണങ്ങളെ എതിർക്കുകയും അക്രമം അഴിച്ചുവിടുകയും കലാപം നടത്തുകയും ചെയ്യുന്നവരുടെ യഥാർത്ഥ മുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടണം എന്ന് റഷ്യൻ ടൈംസ് മാധ്യമങ്ങളോട് ആവശ്യപ്പെടുന്നു, അഭ്യർത്ഥിക്കുന്നു. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിക്കണം എന്ന്. ഏറ്റവും പഴക്കമുള്ള പത്രങ്ങളിലൊന്ന്, റഷ്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വായിക്കുന്ന പത്രങ്ങളിൽ ഒന്ന്, അത് റഷ്യൻ ഭാഷയിലുമുണ്ട്, ഇംഗ്ലീഷ് ഭാഷയിലുമുണ്ട്. ഈ പത്രം റഷ്യൻ ടൈംസ് ആണ് ഇത് പറയുന്നത്. അവരുടെ എഡിറ്റോറിയലിൽ, അവരുടെ മുഖപ്രസംഗത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങളുടെയും ഇന്ത്യൻ മാധ്യമ ഹിജഡകളുടെയും യഥാർത്ഥ മുഖമാണ് റഷ്യൻ ടൈംസ് ഈ ലേഖനത്തിലൂടെ, ഈ ഒരു എഡിറ്റോറിയൽ വേർഷനിലൂടെ തുറന്നു കാണിക്കുന്നത്. എല്ലാത്തിനും പുറമെ സൗകര്യപൂർവ്വം പല കാര്യങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ മറച്ചുവെക്കുന്നു. വലിയൊരു വിഭാഗം മുസ്ലിം ജനക്കൂട്ടമാണ് കലാപത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്നത്. ജനക്കൂട്ടം എന്നുള്ളതല്ലാതെ ജനക്കൂട്ടം ഏതു മതസ്ഥരാണ് എന്ന് പല മാധ്യമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നില്ല. പ്രധാനമന്ത്രിയാണ് കലാപത്തിന് തീ കൊളുത്തിയത് എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ കൊടുത്ത ദ ഗാർഡിയൻ എന്ന പത്രത്തെ പേരെടുത്ത് പറഞ്ഞു തന്നെ വിമർശിക്കുന്നു റഷ്യൻ ടൈംസ്. പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഈ ഇന്ത്യാ വിരുദ്ധത അമേരിക്കയിലെ ഡെമോക്രാറ്റിക് നേതാവ് തുൾസി ഗബാർഡ് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതും റഷ്യൻ ടൈംസിൽ പരാമർശിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള മാധ്യമങ്ങളുടെ തെറ്റായ ഏകപക്ഷീയമായ റിപ്പോർട്ടിംഗ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കെതിരെയുള്ള വിരോധത്തിന് കാരണമാകും എന്ന തരത്തിലാണ് ആ എഡിറ്റോറിയൽ വരുന്നത്. കൃത്യമായി പഠിച്ച ശേഷം നടത്തിയ ഒരു എഡിറ്റോറിയൽ വീക്ഷണമാണ് റഷ്യൻ ടൈംസ് നടത്തിയിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥ മാധ്യമധർമ്മം ഇതാണ് യഥാർത്ഥ മാധ്യമ ചിത്രം, മാധ്യമങ്ങളുടെ സംസ്കാരം പുറത്തു കാണിക്കുന്ന യഥാർത്ഥ എഡിറ്റോറിയലാണ് റഷ്യൻ ടൈംസ് നൽകിയിരിക്കുന്നത്. നമ്മുടെ പത്രങ്ങളും വിദേശത്തുള്ള ദ ഗാർഡിയൻ അടക്കമുള്ള പത്രങ്ങളും, നമ്മുടെ ഇന്ത്യ ടുഡേയും NDTVയും, കേരളത്തിലെ ദേശാഭിമാനിയെക്കുറിച്ച് പറയുന്നില്ല, മറ്റ് പത്രങ്ങളും മറ്റ് ചാനലുകളുമൊക്കെ ഇതൊന്ന് കണ്ടു നോക്കണം. ഏറ്റവും പഴക്കം ചെന്ന പത്രങ്ങളിൽ ഒന്നായ റഷ്യൻ ടൈംസിൻ്റെ വിശകലനം ഇങ്ങനെയാണ്. ഇത്തരത്തിൽ ഇന്ത്യാവിരുദ്ധത ലോകമൊട്ടുക്ക് പ്രചരിക്കാനുള്ള ഗൂഢശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്ന യഥാർത്ഥ സത്യമാണ് റഷ്യൻ ടൈംസ് ചൂണ്ടിക്കാട്ടിയത്. അതാണ് യഥാർത്ഥ സത്യം, അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇന്ത്യാവിരുദ്ധതയൊക്കെ മാധ്യമങ്ങൾ വിചാരിച്ചാൽ ഉണ്ടാകില്ല എന്നുള്ള സത്യം ഈ മാമ മാധ്യമങ്ങൾ, ഈ ഹിജഡ മാധ്യമങ്ങൾ ഒന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും. അതുതന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കൃത്യമായ അവലോകനത്തോടു കൂടിയുള്ള വിശദമായ എഡിറ്റോറിയലാണ് റഷ്യൻ ടൈംസ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.